the Humana Petatisha Dr. Leelavathi, Sri Sri Radhakrishnan, ഏതെങ്കിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ സുഹൃത്തുക്കളെ, ആദ്യമായിട്ട് എന്നെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ച ശ്രീലേഖയോട് ഞാൻ നന്ദി പറയുകയാണ്. ഇവിടെ ഇരിക്കുന്നവരെല്ലാം വളരെ വളരെ ഫേമസ് റൈറ്റേഴ്സാണ്. ഞാൻ വെറും ഒരു ജേർണലിസ്റ്റാണ്. ഞാൻ വിചാരിച്ചു ഞാൻ ഇവരുടെ എല്ലാ ഇടയിൽ നിന്ന് ഞാൻ നിങ്ങളോട് എന്താ പറയുക, എന്തിനാ ശ്രീലേഖ എന്നെ വിളിച്ച് എന്നൊക്കെ ഞാൻ ആലോചിച്ചിരുന്നു. പക്ഷേ ശ്രീലേഖ പറഞ്ഞതുപോലെ ഞാൻ ശ്രീലേഖയുടെ കരിയറിൻ്റെ ആദ്യം മുതൽ ശ്രീലേഖയെ പറ്റി എഴുതിയിരുന്ന ഒരാളാണ്. ശ്രീലേഖയുടെ ഓരോ ക്ലൈമ്പും നോക്കി ഓരോ ധൈര്യമായിട്ടുള്ള ചുവടുകളും അപ്രിഷിയേറ്റ് ചെയ്തിരുന്ന ഒരാളാണ് എന്നുള്ളതൊരു സത്യമാണ്. ആദ്യം കോട്ടയത്ത് ശ്രീലേഖ ആ യൂണിഫോം ഇട്ട് വരുമ്പോൾ ഞാൻ അവിടുത്തെ റിപ്പോർട്ടറായിരുന്നു. അപ്പോൾ ഞാൻ ശരിക്കും ത്രില്ലായി. എന്ന് വെച്ചാൽ ആദ്യത്തെ കേരളത്തിലെ IPS ഓഫീസർ ഇങ്ങനെ സ്മാർട്ടായിട്ട് വരണമെന്നൊക്കെ കണ്ടപ്പോൾ എനിക്ക് സ്വന്തം ഒരു സായുധ്യം കിട്ടിയ അനുഭവമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ശ്രീലേഖ നിരന്തരം ഇങ്ങനെ റൈച്ചസ്നെസ്സോട് കൂടിയിട്ട് ഇതിനെ ഇങ്ങനെ കേരള സമൂഹത്തിലെ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലെ ബ്യൂറോക്രസിയിലെ എല്ലാം അധാർമികതയ്ക്കെതിരെയൊക്കെ പോരാടുമ്പോൾ ഞാൻ ശക്തമായിട്ട് പിന്തുണച്ചു. മാനസികമായിട്ട് ഞാൻ എൻ്റെ ഏത് തരത്തിലാവാം ആ തരത്തിലെല്ലാം ഞാൻ എൻ്റെ സപ്പോർട്ട് കൊടുത്തിരുന്നു. അത് കഴിഞ്ഞിട്ട് ശ്രീലേഖയാണ് ആദ്യമായിട്ട് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലെ മാസപ്പടി വാങ്ങുന്ന കാര്യമൊക്കെ എക്സ്പോസ് ചെയ്തത്. അതൊക്കെ എനിക്ക് ഭയങ്കര ത്രില്ലായിട്ടുള്ള കാര്യമായിരുന്നു. എന്താ വെച്ചാൽ ഒരു വനിതാ IPS ഓഫീസർ വന്നിട്ട് ഇതുപോലെയുള്ള കറക്ഷനൊക്കെ എക്സ്പോസ് ചെയ്യാൻ, അത് കാര്യം ലോബിയൊക്കെ ചാലഞ്ച് ചെയ്യാനായിട്ടുള്ള ധൈര്യം കാണിച്ചപ്പോഴും അത് എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷനായിരുന്നു. അത് കഴിഞ്ഞൊരു ശീലേഖായി ഇങ്ങനെ ഒരു റൈറ്ററും കൂടിയായി ചെറുകഥയിൽ തുടങ്ങി, പിന്നെ വളരെയധികം ഇപ്പം നോവലിലെത്തി നിൽക്കണു. ഇപ്പം എനിക്ക് ശീലേഖയുടെ ഈ ക്രിയേറ്റീവായിട്ടും പോലീസിലും എല്ലാമുള്ള ഈ പ്രയാണത്തിൽ ഞാൻ എല്ലാവിധ ആശംസകളും നേരെയാണ്. അപ്പോൾ എനിക്ക് ഈ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ ശീലേഖ വളരെയധികം കണ്ടംപററി ഇഷ്യൂസാണ് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. അതിൽ അത് വളരെ അട്രാക്റ്റീവ് ആയത് എന്താണെന്ന് വെച്ചാൽ ഷീസ് മിററിങ് ഹെർ ഓൺ സറൗണ്ടിങ്സ് ഓൾസോ. ഇപ്പോൾ അവനവൻ്റെ ജീവിത സാഹചര്യങ്ങൾ IPS അക്കാഡമിയിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക, നമുക്കൊക്കെ ഞാനൊക്കെ കേട്ടിട്ടുള്ളതാണ്. അവിടെ വെച്ചിട്ട് ഇതേ ഫോൾ ഇൻ ലവ് ദേ ഗെറ്റ് മാരീഡ്, അവിടെ വെച്ചിരുന്ന അവർ മാരീജ് ഇല്ലെങ്കിൽ പിന്നെ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഗെറ്റ് മാരീഡ് ബിക്കോസ് അവരുടെ സ്റ്റാറ്റസ് അത്ര അധികം ഉയർന്നതാവും. ഇങ്ങനെയുള്ള കഥകളെല്ലാം കേട്ടപ്പോൾ ഈ ഇത് വായിക്കുമ്പോൾ എനിക്ക് ഞാൻ കേട്ട കഥകളെല്ലാം ഞാൻ ആലോചിച്ച് പോയി. പിന്നെ ഇന്ന് സമൂഹ പൊളിറ്റീഷ്യൻസിൻ്റെ ഇടയിലുള്ള കറക്ഷൻ, അവരെ ഏതെല്ലാം തരത്തിലാണ്, അവരുടെ അധാർമികത, അവർക്ക് യാതൊരു മൂല്യങ്ങളും ഇല്ലാത്ത കാര്യങ്ങൾ, അതെല്ലാം ആസ് എ ജേർണലിസ്റ്റ് ഞാൻ എഴുതുമ്പോൾ ശ്രീലേഖ അത് ഈ നോവലിൽ കൂടി അതെല്ലാം റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത് അപ്പം ശ്രീലേഖ എന്ന് പറയുന്ന IPS ഓഫീസർ ഇതുപോലെ നടക്കുന്ന ധാർമ്മിക ചുതികളെല്ലാം നോട്ട് ചെയ്തുകൊണ്ട് അതെല്ലാം കൂടി കോർത്തിണക്കിക്കൊണ്ട് ഈ നോവൽ എഴുതി എന്നുള്ളതാണ് എനിക്ക് വലിയ സന്തോഷമായിട്ട് തോന്നിയത്. പിന്നെ വേറെ എനിക്ക് അപ്രിഷിയേറ്റ് ചെയ്ത ഒരു കാര്യം, അല്ല ആദ്യമായിട്ട് എനിക്ക് ഇതിലെല്ലാത്തിനും സന്തോഷം തോന്നിയത് ഇതൊരു നായിക സെൻട്രിക് നോവലാണ് എന്നുള്ളതാണ്. ഇതൊരു നായിക കേന്ദ്രീകൃത നോവലാണ്. ഇതിൽ പ്രാധാന്യം നിഷ എന്ന് പറയുന്ന അതിൻ്റെ നായികയ്ക്ക് തന്നെയാണ്. ആ നായികയുടെ അടുത്തൊന്നും ഹസ്ബൻഡ് എത്തണില്ല, ആരും എത്തണില്ല, അതിൻ്റെ വളരെ ഉയരങ്ങളിൽ നിൽക്കുന്ന ഒരു നായികയാണ്. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അതിൽ. പക്ഷേ ഇതിൻ്റെ ഇടയിൽ കൂടി ഇന്ന് ഇതുപോലെ നടക്കുമ്പോൾ ഈ ശ്രീലേഖയുടെ ബുക്ക് ഒരു മെസ്സേജും കൂടി ആവുകയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞാനൊക്കെ ഒരുപാട് മയക്കുമരുന്നിനെ പറ്റിയിട്ട് ഒരുപടി ഒരുപടി ആർട്ടിക്കിൾസ് എഴുതിയേക്കുന്ന ഒരാളാണ്. ഞാനിങ്ങനെ അഡിക്സിനെ പോയി കണ്ട് അവരുടെ ഈ ശ്രീലേഖ ഈ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ലീലാവതി ടീച്ചർ പറഞ്ഞ പോലെ വളരെ ഡ്രാമാറ്റിക്കായിട്ടാണ് ഇത് തുടങ്ങുന്നത്. ഇതിന് ഉള്ള ഒരു ഏറ്റവും വലിയ ഗുണം ഞാൻ ഇവിടെ നേരത്തെ പറഞ്ഞത് എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ എനിക്ക് അനുഭവപ്പെട്ടതാണ്. ആദ്യം വായിച്ചു തുടങ്ങി അവസാനം വരെ താഴെ വയ്ക്കാൻ സാധിക്കില്ല. എനിക്ക് അതിനുള്ള സമയം കിട്ടിയില്ലെന്നും കുറെ വായിച്ചു താഴെ വെക്കേണ്ടി വന്നല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നത്. അത്ര ഡ്രാമാറ്റിക് ആയിട്ടാണ് ഇത് തുടങ്ങിയേക്കുന്നത്. അത് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഒരു ഡ്രഗ് അഡിക്റ്റിൻ്റെ ടോർച്ചറാണ്. അത് ഞാൻ നേരിട്ട് കണ്ടതാണ്. ഞാനൊരു ഡ്രഗ് അഡിക്റ്റിൻ്റെ ഒരു ഡ്രഗ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ പോയി കണ്ടപ്പോൾ അദ്ദേഹം ഒരു ഡ്രൈവറായിരുന്നു. എന്നിട്ട് ഇങ്ങനെ ഈ ഡ്രഗ് അഡിക്ഷൻ കഴിഞ്ഞിട്ട് അവസാനം ഈ കിട്ടുന്ന ലഹരി ഒന്നും പോരാണ്ട് അദ്ദേഹം പോയിട്ട് ഈ പമ്പിനെ കൊണ്ട് നാവിൽ പൊത്തിക്കുന്ന തരം ലഹരി ബോംബെയിൽ കിട്ടും. എന്നിട്ട് അത് ബോംബെയിലെ തെരുവഴി പോയി അവരെ കണ്ടുപിടിച്ച് ഒരു പ്രാവശ്യം ഒരു പാമ്പിങ്ങനെ നാവിൽ കൊത്തണതിന് എത്ര 500 rupees ആയിട്ട് കൊടുക്കണം ആ കാലത്താണ്. അപ്പം ഞാൻ അത്രയും കൊടുത്തു. എന്താ കാരണം എന്ന് വെച്ചാൽ ആ ലഹരി ഒരാഴ്ച നിൽക്കും എന്ന് അദ്ദേഹം എന്നോട് പറയണ്ടായി. അപ്പോൾ എത്ര അഡിക്റ്റഡ് ആണ്, എത്ര എൻസ്ലേവ്ഡ് ആണ് ഈ ഡ്രഗ് അഡിക്ഷൻ എന്നുള്ളത് ശ്രീലേഖ വളരെ വിവിധമായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് കൺവേ ചെയ്ത് തരുന്നുണ്ട്.
അതില് അത് അതിൽ കൂടി ഒരു മെസ്സേജുമാണ്. എന്താച്ചാ ഈ ഇത് ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നത് നമ്മൾ വിചാരിക്കാത്ത ആൾക്കാരൊക്കെ ആയിരിക്കും. ഡ്രഗ് മാഫിയ ഉണ്ട്, കരി മാഫിയ ഉണ്ട്, സെക്സ് മാഫിയ ഉണ്ട്, ഇപ്പൊ എല്ലാത്തിനും സാൻഡ് മാഫിയ ഉണ്ട്. ഇന്ന് മാഫിയ ഇല്ലാത്ത യാതൊരു അധോലോക കർമ്മങ്ങളും ഇല്ല. അതിന്റെ കൂടെ ഇങ്ങനെ ഈ ഡ്രഗ് മാഫിയയിലെ പൊളിറ്റിക്കൽ രാഷ്ട്രീയ മാഫിയയും കൂടി വന്നു. അത് അവരാണ് ഇതിനെ പ്രൊമോട്ട് ചെയ്യണത് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടി കഥാരൂപേണ ഷീലയ്ക്ക് അപ്പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതിൽ ഇങ്ങനെ അങ്ങനെയുള്ള ഒരാളാണ് ഇതിൽ അവസാനം മന്ത്രിയായിട്ട് അവസാനം അതിനെതിരെ രോഷം ഉയർന്ന് അദ്ദേഹത്തിനെ കൊല്ലണത്. അപ്പൊ ഇതെല്ലാം ഇതിന്റെ എല്ലാം കൂടി ഇത് ഈവിൾ മാൻ ഡൈസ് എന്നുള്ള അതുപോലെ ഈ ബുക്ക് ഫുൾഫില്ല് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന്റെ ഡെപ്യൂട്ടി ഷീലയ്ക്ക് എനിക്ക് ബുക്ക് വായിച്ചപ്പോൾ തോന്നിയ മറ്റൊരു കാര്യം ഇതില് ഇത് ഒരു ഐഡിയൽ ബുക്കാണ് ഒരു സിനിമയാവാനായിട്ടെന്ന്. എന്താന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഇത് അധികം താമസിയാണ്ട് സിനിമയായിട്ട് വരുന്നതാണ്. അതിനുള്ള പ്രധാന കാരണം ഇതിലില്ലാത്ത ഒന്നുമില്ല. ഇതിൽ സസ്പെൻസ് ഉണ്ട്, ഇതിൽ ലവ് പ്രേമുണ്ട്, റൊമാൻസ് ഉണ്ട്, സെക്സ് ഉണ്ട്, എല്ലാം. പിന്നെ ഇതുപോലത്തെ വില്ലനുണ്ട്, ഹീറോ ഉണ്ട്, സാക്രിഫൈസ് ചെയ്യുന്നവരുണ്ട്, ഡ്രഗ് അഡിക്ഷൻ ഉണ്ട്, എന്താ ഇല്ലാത്തതിന് മാത്രമേ അഡ്വഞ്ചർ ഉണ്ട്, എവറിഥിങ് ദെയർ ഈസ്. ചൈൽഡ്ഹുഡ് ഉണ്ട്, കുട്ടികളുടെ കളികളുണ്ട്, ഒരുപാട് ഒരുപാട് സാധാരണ ജീവിതവും പിന്നെ അല്ലാത്ത ജീവിതവും ഡ്രഗ് അഡിക്ഷന്റെ ജീവിതവും ക്രിമിനലിന്റെ ലൈഫും എല്ലാം ഇതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ഒരു ഐ പി എസ് ഓഫീസറിന്റെ ടെൻഷനും അവരുടെ ധൈര്യം. അപ്പൊ ആ വനിത ഐ പി എസ് ഓഫീസറിനാണ് ഹസ്ബൻഡിനേക്കാളും കൂടുതൽ ധൈര്യമായിട്ട് തോക്കെടുത്ത് ഉപയോഗിക്കാനും ഡിസിഷൻ എടുക്കാനും എല്ലാം ഉള്ള ധൈര്യം. ഇത് ഷീലേഖ നിഷേപിച്ച് എഴുതുമ്പോൾ എഴുതുന്നുണ്ട്. അത് ഷീലേഖയുടെ തന്നെ ഒരു റിഫ്ലക്ഷൻ ആയിട്ട് എനിക്ക് തോന്നി. പക്ഷെ ഷീലേഖ രണ്ടെടുക്കാനും തേങ്ങെടുക്കാനും ഒരുപോലെ കഴിവുള്ള ആളാണെന്ന് ഇവിടെ പറയണ്ടായല്ലോ. അപ്പൊ എനിക്ക് അത് തോന്നിയിട്ടുണ്ട്, വളരെ ധൈര്യപൂർവ്വം തന്റെ ഡ്യൂട്ടി ചെയ്യണ ഒരാളാണ് ഇങ്ങനെ അതിന്റെ കൂടെ തന്നെ ഒരു അതൊരു വലിയ അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നി. എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു ജോലി ചെയ്യുമ്പോൾ അതിൽ കൂടിയുള്ള ഒരു കഥ എഴുതാനുള്ള അതിന്റെ പോസിബിലിറ്റീസ് എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു കഥാകാരിയായിട്ടാണ് ഷീലേഖ ഞാൻ കണ്ടിരിക്കുന്നത്. അപ്പൊ ഷീലേഖ ഏത് ഇൻസിഡന്റ് ഉണ്ടായാലും അതൊരു കഥയാക്കും. അങ്ങനെ ഒരുപാട് വന്നിട്ടുണ്ട്, ഞാനത് ഇങ്ങനെ വായിക്കാറുണ്ട്. അപ്പൊ അതൊരു വലിയ അനുഗ്രഹമാണ്. അപ്പൊ ഞാൻ തന്നെ എന്റെ ഇങ്ങനെ ഒരു കോളമൊക്കെ എഴുതുമ്പോൾ ഞാൻ എന്റെ അനുഭവത്തിൽ നിന്നുള്ള കോളം എഴുതും. അതാണ് ആൾക്കാർക്ക് വായനക്കാർക്ക് കൂടുതൽ ഹൃദ്യമാവുക. അത് ഷീലയുടെ കഥകളിലെല്ലാം കാണാറുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു നോവല് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല എന്നുള്ളത് ഒരു ശരി സത്യമാണ്. എന്താ വെച്ചാൽ ഈ കഥകളൊക്കെ വരുമ്പോഴേ ഇതിന്റെ ഇടയിൽ കൂടി ഇങ്ങനെ ഒരു ഇതൊരു ഫ്യൂച്ചറിസ്റ്റിക് നോവലാണ്. അതായത് ഇപ്പൊ നമ്മള് ഇങ്ങനെ ഇതുപോലെ പറയുകയാണെങ്കിൽ സ്ത്രീധനം ഈ ഒരു എന്താ പറയുക ബേർത്ത് കൺട്രോൾ ഉപാധിയായിട്ട് കാണാം. എന്താ വെച്ചാൽ ഇന്ന് സ്ത്രീധനം കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് ഒരുപാട് പെൺകുട്ടികളെ കൊണ്ടുകൊടുക്കണ ഒരു കാലാണിത്. അപ്പൊ അതുകൊണ്ട് സ്ത്രീധനം ഒരു ഫാമിലി കൺട്രോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപാധി ആക്കാം എന്ന് പറയുമ്പോൾ ബേർത്ത് കൺട്രോൾ ഉപാധി ആക്കാം എന്ന് പറയുന്നത് പോലെയാണ് ഇതിൽ ഈ ഡ്രഗ് അഡിക്ഷൻ കൊണ്ട് ആളുകൾ ചത്തുപോകുമ്പോൾ അതിൽ കുറെ അത് ഓട്ടോമാറ്റിക്കലി ജനസാന്ദ്രത കുറയ്ക്കും. അത് വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു വിഷനാണെന്ന് എനിക്ക് തോന്നി. അപ്പൊ അത് അതിനുള്ള ഒരു ക്രൂവൽറ്റി അതെല്ലാം ഷീലേട്ട മനോഹരമായിട്ടാണ് വർണ്ണിച്ചിരിക്കുന്നത്. അത് എനിക്ക് ഇത് ശരിക്കും ഒന്ന് വായിച്ചു തുടങ്ങുകയാണെങ്കിൽ അത് ഇങ്ങനെ ഒട്ടും ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് നല്ല ലളിതമായ ഭാഷയിലെ പക്ഷെ വളരെ ഗ്രിപ്പിംഗ് ആയിട്ടുള്ള ആകർഷകമായിട്ടുള്ള ഭാഷയിലാണ് ഇത് മുഴുവനും എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കിത് താഴെ വയ്ക്കാനേ തോന്നില്ല. അത് എഴുതാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.